ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ദോശയുടെ ഫില്ലിങ് നമുക്ക് വീട്ടിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ മസാല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ 1/4 സ്പൂൺ ഉഴുന്ന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുഴുവനത്തോടുള്ള ഉഴുന്നാണ്. അതേപോലെ തന്നെ 1/4 സ്പൂൺ കടുകും ഇട്ട് കൊടുത്തു. പിന്നെ 2-3 വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉഴുന്ന് വരുത്തി കരിഞ്ഞു പോവാതെ നോക്കണേ. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഹോട്ടലിലെ അതേ രുചിയിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, കടുകൊക്കെ പൊട്ടി. ഈ സമയം ഞാൻ വലിയൊരു സവോളയും പിന്നെ അതിനേക്കാൾ ഒരു കുഞ്ഞു സവോളയും കൂടി എടുത്തിട്ട് അരിഞ്ഞു വെച്ചതാണ്, നീളത്തിൽ തന്നെ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചത്. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ. ഈ സമയം ആ സവോളയിലേക്ക് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ ഈ സമയം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് സവോള ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം അതും ഏകദേശം ഇതുപോലെ ആയി വരുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഈ സമയം ഞാൻ 2-3 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു, കാരണം ഞാൻ ഇതിലോട്ട് പച്ചമുളകല്ലാണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അതായത് എണ്ണയിലേക്ക് നമ്മൾ കടുക്, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് സവോളയും തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഇനി ഈ സമയത്ത് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പറഞ്ഞു മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല എരിവുള്ള 4 പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ 2-3 ഉരുളക്കിഴങ്ങും അതുപോലെ ഒരു വലിയ ക്യാരറ്റും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്താണ്. ഒരു 2-3 വിസിലടിക്കുമ്പോൾ തന്നെ ഇതുപോലെ വെന്ത് കിട്ടും. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബീട്രൂട്ട് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീട്രൂട്ട് എടുത്തിട്ടില്ല. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാഷറോ അല്ലെങ്കിൽ തവി വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കാം. നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം. ഈ മസാല എല്ലായിടത്തും നന്നായിട്ട് എല്ലാം ഒരുപോലെ മിക്സായി വരുന്ന വരെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയം ഞാൻ ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സവോള വഴറ്റിയപ്പോൾ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ സമയം നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഫൈനലി ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ബീട്രൂട്ട് ചേർക്കുമ്പോൾ ഇതിൽ മസാലയ്ക്ക് കുറച്ചൊരു കളർ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അതും കൂടി ചേർത്താൽ വളരെ നല്ലതാണ്. ഇപ്പം ഞാൻ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നല്ല മഞ്ഞ കളറിൽ തന്നെ നമ്മുടെ മസാല ഇരിക്കുന്നുണ്ട്. ഇതോ കണ്ടില്ലേ, ഇതുപോലെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ മസാല ഉണ്ടാക്കാൻ. എന്ത് ഈസിയാണല്ലേ.
ഇത് ഞാൻ ദോശമാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ദോശമാവ്, കാരണം ഞാനത് കാണിച്ചിട്ടൊന്നുമില്ല. കാരണം തലേദിവസം അരിയും ഉഴുന്നും അതുപോലെ കുറച്ച് ഉലുവയും കൂടി വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു 6 മണിക്കൂറോളം കുതിർത്തിട്ട് അരച്ച് രാത്രി അരച്ച് വെച്ചേക്കണം മാവാണിത്. നന്നായിട്ട് വന്നിട്ടുണ്ട് മാവ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ഇതുപോലെ ഒരു ഫ്രൈ പാനിലേക്ക് ഞാൻ മാവ് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ട് ഇതുപോലെ വളരെ തിന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. ഇനി ഈ സമയം ഒന്ന് ഇങ്ങനെ ഡ്രൈ ആയി വരുമ്പോൾ ഞാനിതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണയോ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഇതിൽ തേച്ച് കൊടുത്തിട്ടുള്ളത്. അതേ പാനിൽ നിന്ന് ദോശ വിട്ട് വരുന്നുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല വളരെ കുറച്ച് വെച്ചാൽ മതി, ഒരുപാട് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ ഇതുപോലെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കിത് മടക്കി എടുക്കാം. കണ്ടോ, മസാല ദോശ റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ദേ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു 2-3 ദോശ ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീട്ടിൽ തന്നെ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊരു ഈസിയാണ്. നമ്മൾ വേറെ ഇതിന് സാമ്പാറോ ചട്നിയോ ഒക്കെ ഇതിൻ്റെ കൂടെ വയ്ക്കാം, അല്ലാതെ തന്നെ ഇത് ചുമ്മാ ഇങ്ങനെ മസാലയായിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.